എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സുന്നത്തുകൾ എവിടെ? നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ പാലിക്കാൻ നമ്മൾ അശ്രദ്ധരാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും വലിയ ചെലവില്ലാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം എത്രയെത്ര സുന്നത്ത് പരിപാലിക്കാൻ കഴിയും. ഒരു താടി വെക്കുന്നതിന് ചെലവെന്താണുള്ളത്? വെള്ളിയാഴ്ച നഖം മുറിക്കുന്നതിന് ചെലവെന്താണുള്ളത്? ആദ്യം വലതുകാലിൽ ചെരുപ്പ് ധരിക്കുന്നതിന് ചെലവെന്താണുള്ളത്? ആദ്യം ഇടതുകാലുടെ ചെരുപ്പ് അഴിക്കുന്നതിന് ചെലവെന്താണുള്ളത്? തലപ്പാവ് ുമ്പോൾ അത് നിന്നിട്ട് ധരിക്കുന്നതിൽ നിങ്ങൾക്കൊരു ശ്രദ്ധ മാത്രമല്ലേ ആവശ്യമുള്ളൂ? നഖം മുറിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ തുടങ്ങിയതുപോലെ വലത്തെ കൈയിന്റെ ചുണ്ടുവിരലിൽ നിന്ന് തുടങ്ങിയിട്ട് ചിട്ടയോടെ നഖം മുറിക്കുന്നതിന് എന്താണ് നമ്മൾ ശ്രദ്ധിക്കാത്തത്? അങ്ങനെ സുന്നത്തുകൾ ഓരോന്നോരോന്ന് പകർത്തിയാൽ ഹബീബായ തങ്ങളുടെ ചര്യകൾ പിൻപറ്റിയാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ പോകണം, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം. അതുപോലെ എത്രയെത്ര സുന്നത്തുകൾ ചെറിയൊരു ശ്രദ്ധ കൊണ്ട് നേടാൻ പറ്റും. ബാത്റൂമിൽ ഇടത് കാല് ആദ്യം വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ചിറങ്ങണം, കയറുമ്പോഴുള്ള ദിക്റു ചൊല്ലണം, ഇറങ്ങുമ്പോഴുള്ള ദിക്റു ചൊല്ലണം, തലമറയ്ക്കാൻ ശ്രദ്ധിക്കണം, ചെരുപ്പണിയാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലത് കൈ കൊണ്ട് തുടങ്ങണം, അതുപോലെ നല്ല കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങണം. ഇതൊക്കെ കൂലി കിട്ടുന്ന സൽക്കർമ്മങ്ങളാണ്, ഇതൊക്കെ മുത്തുനബിതങ്ങളുടെ മഹബത്ത് കിട്ടാനുള്ള വഴികളാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങള് മുത്തുനബിതങ്ങളെ കണ്ടത് സുന്നത്ത് മുറുകെ പിടിച്ചപ്പോഴാണ്. ഇമാമുസ്സുന്നയായത് സുന്നത്ത് മുറുകെ പിടിച്ചപ്പോഴാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ വലിയ പദവി നേടിയത് സുന്നത്ത് മുറുകെ പിടിച്ചപ്പോഴാണ്. അല്ലാഹു ജല്ല ജലാലു ജീവിതത്തിൽ സുന്നത്തുകൾ പാലിക്കാൻ ഹബീബായ തങ്ങളുടെ മഹബത്തിൽ ചേരാൻ അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹ് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും ഞങ്ങളിൽ നിന്ന് നീ ഓശാരം കൊണ്ട് കബൂൾ ചെയ്യണം റഹ്മാനേ.